പി എസ് സി സേഫ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻസ് അടിസ്ഥാനമാക്കിയുള്ള കറന്റ് അഫയേഴ്സ് കോഴ്സിന്റെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്നത്തേത്. കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ അതുകൂടെ കാണുക. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കഴിയുന്ന മൊബൈൽ അപ്ലിക്കേഷനാണ് യോദ്ധാവ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കഴിയുന്ന മൊബൈൽ അപ്ലിക്കേഷനാണ് യോദ്ധാവ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലാണ് പുറത്തിറക്കിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻസ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 2021 ജൂലൈയിലാണ് നടക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ ഇമോഷൻസ്. രാജ്യത്തെ ആദ്യ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. എന്താണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത വിമാനത്താവളം. അതുപോലെ തന്നെ ലൊറൈസ് പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കൊക്കെയാണ്? ലൂയിസ് ഹാമിൽട്ടൺ, ലയണൽ മെസ്സി. 2020 മികച്ച പുരുഷ കായിക താരങ്ങൾക്കുള്ള ലൊറൈസ് പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടണും ലയണൽ മെസ്സിക്കുമാണ്. ലൊറൈസ് പുരസ്കാരം 2020 ലൂയിസ് ഹാമിൽട്ടൺ, ലയണൽ മെസ്സി. മറിയ ഷറപ്പോവ. മറിയ ഷറപ്പോവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് താരമാണ് മറിയ ഷറപ്പോവ. മറിയ ഷറപ്പോവയുടെ വാർത്ത ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? മറിയ ഷറപ്പോവ ടെന്നീസിൽ നിന്നും വിരമിച്ചു. 28 വർഷത്തെ കരിയറിന് ശേഷം മറിയ ഷറപ്പോവ 2020 ടെന്നീസിൽ നിന്നും വിരമിച്ചു. അപ്പൊ 5 ഗ്രാൻഡ്സ്ലാം കിരീടമാണ് മറിയ ഷറപ്പോവ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. റഷ്യൻ താരമാണ് മറിയ ഷറപ്പോവ. അപ്പൊ മറിയ ഷറപ്പോവ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിയാണ് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും 100 മത്സരങ്ങൾ തികച്ച താരം ആരാണ്? റോസ് ടെയ്ലർ ആണ്, ന്യൂസിലാൻഡ് താരമായ റോസ് ടെയ്ലർ. അതായത് ഏകദിനം, ടെസ്റ്റ്, 2020, അങ്ങനെ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും 100 മത്സരങ്ങൾ തികച്ച താരമാണ് ന്യൂസിലാൻഡിന്റെ റോസ് ടെയ്ലർ. അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസ് 2020 വേദിയായത് ഡൽഹിയാണ്. ഇപ്പൊ 2020 അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആണ്. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. പാർട്ടി ഏതാണ്? BJP. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. പുതുച്ചേരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നതിന് വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സഹിതമാണ്. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു. ഇപ്പൊ വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. സഹിതം സാമൂഹിക അവബോധം വളർത്തുവാൻ വേണ്ടി സഹിതം. സൂര്യന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുടെ ചിത്രമെടുക്കുന്നതിന് വേണ്ടി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് ഓർബിറ്റർ. ഓർബിറ്റർ ഓർബിറ്റർ പേടകം വിക്ഷേപിച്ചത് ആരൊക്കെയാണ്? നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായിട്ട് വിക്ഷേപിച്ച പേടകമാണ് ഓർബിറ്റർ. അതിന്റെ ലക്ഷ്യം എന്താണ്? സൂര്യന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുടെ ചിത്രമെടുക്കുക. സൂര്യന്റെ സൗത്ത് പോളിന്റെയും നോർത്ത് പോളിന്റെയും ചിത്രമെടുക്കുക എന്നതാണ് ഓർബിറ്റർ എന്ന പേടകത്തിന്റെ ലക്ഷ്യം.
കമ്പ്യൂട്ടറിൽ കട്ട് പേസ്റ്റ് കോപ്പി കമാൻഡുകൾ കണ്ടെത്തിയ ലാറി ടെസ്ല കഴിഞ്ഞ വർഷം അന്തരിച്ചു. ഇപ്പൊ ചോദിക്കാം, എന്താണ് കട്ട് പേസ്റ്റ് കോപ്പി കമാൻഡുകൾ കണ്ടെത്തിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? ലാറി ടെസ്ലർ ആണ്. കമ്പ്യൂട്ടറിൽ കട്ട് പേസ്റ്റ് കോപ്പി കമാൻഡുകൾ കണ്ടെത്തിയത് ആരാണ്? ലാറി ടെസ്ലർ. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ്? കെ രാമകൃഷ്ണ റാവുവിന്റെ ആത്മകഥയാണ് എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി കെ രാമകൃഷ്ണ റാവു. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി കെ രാമകൃഷ്ണ റാവു. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? യു എ ഇ ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം. ജയലളിതയുടെ ജന്മദിനം February 24 സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ ദിനമായി ആചരിക്കുവാൻ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചു. അപ്പൊ തമിഴ്നാട്ടിലും കർണാടകത്തിലും February 24 സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. February 24 എന്ന് പറയുന്നത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മദിനമാണ്. അപ്പൊ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണോ ജയലളിത? അല്ല, രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ ആണ്. തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ജയലളിത. കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് കൊറോണ കവച്. ഇപ്പൊ കൊറോണ കവച് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ്. കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് കൊറോണ കവച്. 2022 ചൈനയിലെ ഹാങ്ഷൂവിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ്, അതിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ദി സ്മാർട്ട് ട്രിപ്ലറ്റ്സ് ആണ് ഭാഗ്യചിഹ്നം. 2022 ഹാങ്ഷൂ ഏഷ്യൻ ഗെയിംസ്, ചൈനയിലെ ഹാങ്ഷൂവിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഏഷ്യൻ ഗെയിംസിലെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ദ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്ന മൂന്ന് റോബോട്ടുകളാണ്. ദ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്ന മൂന്ന് റോബോട്ടുകളാണ്. അവയുടെ പേരുകൾ എന്തൊക്കെയാണ്? കോൾഗേജ്, ലിഗലിസാൻ, ചെൻചൻ. കോൾഗേജ്, ലിഗലിസാൻ, ചെൻചൻ എന്നതാണ് അവയുടെ പേരുകൾ. മൂന്ന് റോബോട്ടുകളാണ്. കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി മാലിദ്വീപിന് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ വായുസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി. അപ്പൊ ഓപ്പറേഷൻ സഞ്ജീവനി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാലിദ്വീപുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മാലിദ്വീപിന് കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ വായുസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവനി. ഓപ്പറേഷൻ സഞ്ജീവനി, വായുസേന, മാലിദ്വീപ്. ഏപ്രിൽ 5 അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. April 5 എന്താണ്? അന്താരാഷ്ട്ര മനസാക്ഷി ദിനം. അന്താരാഷ്ട്ര മനസാക്ഷി ദിനം April 5. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിനായിട്ട് നടത്തിയ ചരക്ക് വിമാനങ്ങളുടെ സർവീസാണ് ലൈഫ് ലൈൻ ഉഡാൻ. ലൈഫ് ലൈൻ ഉഡാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യ മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയ ചരക്ക് വിമാനങ്ങളുടെ സർവീസ്, ഇതാണ് ലൈഫ് ലൈൻ ഉഡാൻ. 2024 ചന്ദ്രോപരിതലത്തിൽ മനുഷ്യര് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പ് ആർട്ടമിസ് സ്ഥാപിക്കുവാൻ നാസ പദ്ധതി ആരംഭിച്ചു. അപ്പൊ ആർട്ടമിസ് എന്ന് പറയുന്നത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പാണ് ആർട്ടമിസ്. ഇപ്പൊ 2024 അത് സ്ഥാപിക്കുവാനുള്ള പദ്ധതി നാസ ആരംഭിച്ചു. നാസയുടെ പദ്ധതിയാണ് ആർട്ടമിസ് എന്ന ബഹിരാകാശ ക്യാമ്പ്. മനുഷ്യന് തങ്ങാൻ വേണ്ടി പറ്റുന്ന ബഹിരാകാശ ക്യാമ്പ് ചന്ദ്രനിൽ സ്ഥാപിക്കുക എന്നത് നാസയുടെ പദ്ധതിയാണ്. 2024 യാഥാർത്ഥ്യമാക്കാനാണ് നാസയുടെ ലക്ഷ്യം. കോവിഡ് ബാധിച്ചു മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റ് ആണ് ഗീതാ റാംജി. അപ്പൊ ഗീതാ റാംജി എന്ന് പറയുന്നത് വൈറോളജിസ്റ്റ് ആണ്, ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റ് ആണ്. കോവിഡ് ബാധിച്ചു മരിച്ച വൈറോളജിസ്റ്റ് ആണ് ഇന്ത്യൻ വംശജയായ വൈറോളജിസ്റ്റ് ഗീത റാംജി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.